நீங்கள் ரயர்வியூ மிரர் சிண்ட்ரம் உண்டோ எந்த ரயர்வியூ மிரர் சிண்ட்ரம் റയർ വ്യൂ മിറർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പിന്നിലുള്ളത് കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന വാഹനങ്ങളിലുള്ള മിറർ ആണ് ഈ റയർ വ്യൂ മിറർ എന്ന് പറയുന്നത് പിന്നിലുള്ളത് എന്ന് പറയുമ്പോൾ പിന്നിലുള്ള റോഡ് ആവാം ബാക്കിലൂടെ വരുന്ന വെഹിക്കിൾസ് ആവാം എന്തായാലും അതെല്ലാം കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മിറർ ആണ് റയർ വ്യൂ മിറർ അത് നോക്കിയാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് നല്ല സ്പീഡിൽ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡ് കുറച്ച് ലെഫ്റ്റിലേക്ക് ഒതുക്കി കൊടുക്കാം അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി വേഗം ഓടിച്ചു പോവാം ഇങ്ങനെ പലതരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഫുൾ ടൈം നമ്മൾ റയർ വ്യൂ മിറർ നോക്കി ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുമോ ഡ്രൈവിംഗ് അറിയുന്നവർക്ക് അറിയാൻ പറ്റും അങ്ങനെ ഫുൾ ടൈം നമ്മൾ ഈ റയർ വ്യൂ മിറർ നോക്കി ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും നമുക്ക് മുന്നിലേക്കാണ് പോകേണ്ടത് സോ മുന്നിലുള്ളത് നോക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് റയർ വ്യൂ മിററിൽ നോക്കി ബാക്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം സോ നമ്മുടെ ലൈഫിൽ ഈ റയർ വ്യൂ മിററിൽ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വാഹനങ്ങളിൽ പിന്നിലുള്ളതാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റിൽ നടന്ന നമ്മുടെ ഭൂതകാലത്തിൽ നടന്ന സംഭവങ്ങളെയാണ് ഈ റയർ വ്യൂ മിററിലൂടെ ജീവിതത്തിന്റെ റയർ വ്യൂ മിററിലൂടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിൽ പലരും അധിക സമയവും നമ്മുടെ ജീവിതത്തെ ഈ റയർവ്യൂ മിററിലൂടെ നോക്കിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുന്നത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മളിൽ പലരും നമ്മുടെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നമ്മളിൽ പലരും ചിന്തിക്കുന്നത് നമ്മൾ പണ്ട് എന്തായിരുന്നോ അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും എന്നാണ് അതായത് ഹൂ വി വേർ ഈസ് ഹൂ വി ആർ ഇങ്ങനെയാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യലിനെ നമുക്ക് ഇന്നുള്ള നമ്മുടെ ശരിയായ കഴിവുകളെ നമ്മൾ നമ്മുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസസ് വെച്ച് ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ട് പോകുന്നത് സോ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഏ ഇല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ റയർ വ്യൂ മിറർ സിൻഡ്രം ആയിട്ടൊന്നും അല്ല ജീവിക്കുന്നത് ഇടയ്ക്കൊക്കെ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർക്കാറുണ്ട് എന്നുള്ളതല്ല എപ്പോഴും ഇത് തന്നെ ഓർത്തോണ്ടിരിക്കുകയാണോ എന്ന് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവും ഞാനും ഈ വാക്ക് ആദ്യമായിട്ട് കേട്ടപ്പോ ഈ വാക്ക് ആദ്യം ഞാൻ കേട്ടത് അല്ലെങ്കിൽ അറിഞ്ഞത് ഹൽ എൽതിന്റെ ദ മിറക്കിൾ മോർണിംഗ് എന്ന ബുക്ക് വായിച്ചപ്പോഴാണ് അപ്പൊ ഞാനും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് ഏയ് എനിക്ക് റയർ വ്യൂ മിറർ സെൻറ്ററോ ഒന്നും ഇല്ല ഞാൻ എപ്പോഴും എന്റെ പാസ്റ്റിലെ കാര്യങ്ങൾ നോക്കി നടക്കുമെന്നല്ല അല്ലെങ്കിൽ റയർ വ്യൂ മിററിൽ കൂടെ പണ്ട് നടന്ന കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓർത്ത് നടക്കുമെന്നല്ല ഇടയ്ക്കൊക്കെ ഒന്നും ഓർമ്മ വരും എന്നല്ലാതെ എപ്പോഴും ഇത് തന്നെ ഓർത്തിരിക്കില്ലാണോ പണി എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും ഈ റയർവ്യൂ മിറർ സിൻഡ്രം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ദിവസവും എഴുന്നേൽക്കുന്ന സമയം സപ്പോസ് നിങ്ങൾ ഒരു നൈറ്റ് ഔട്ട് ടൈപ്പ് ആളാണെന്ന് വിചാരിക്കുക അതായത് രാത്രി നേരം വൈകി കിടന്ന് നേരം വൈകി രാവിലെ നേരം വൈകി എഴുന്നേൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് പക്ഷേ നിങ്ങൾ തീരുമാനിക്കുകയാണ് നാളെ തൊട്ട് എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം എന്ത് കാരണം കൊണ്ടെങ്കിലും ആവട്ടെ സാധാരണ നിങ്ങൾ ഒരു എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ് നിങ്ങൾ തീരുമാനിക്കുന്നു അഞ്ചു മണിക്ക് ഇനി തൊട്ട് എനിക്ക് രാവിലെ എഴുന്നേൽക്കണം എന്ന് കുറച്ച് ദിവസം നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷേ അതിൽ നിങ്ങൾ വിജയിക്കാതെ ആവുമ്പോ എന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്ക് നിങ്ങളെ കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റാതാവുമ്പോ നിങ്ങൾ സ്വയം അങ്ങോട്ട് ഉറപ്പിക്കും അല്ലെങ്കിലും ഞാൻ പണ്ട് തന്നെ പലതവണ ശ്രമിച്ചത് പരാജയപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല ഇത് പറയുന്നതോടുകൂടി കാര്യം അവസാനിച്ചു നേരത്തെ എഴുന്നേൽക്കാനുള്ള ആ ശ്രമം തന്നെ നിങ്ങൾ ഉപേക്ഷിക്കും അതിനൊരു കാരണമായിട്ട് എന്താണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് ഞാൻ പണ്ട് തൊട്ടേ എനിക്കറിയാം ഞാൻ മോർണിംഗ് പേഴ്സൺ അല്ല ഞാൻ പലതവണ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ളതുമാണ് സോ നമ്മൾ അവിടെ എന്ത് വെച്ചിട്ടാണ് നമ്മുടെ പ്രസന്റ് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ ശ്രമിച്ചതിനെ സ്റ്റോപ്പ് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പാസ്റ്റിനെ ആ റയർവ്യൂ മിററിലൂടെ നോക്കി പാസ്റ്റിൽ ഇങ്ങനെയായിരുന്നു സോ പ്രസന്റിലും ഇങ്ങനെ തന്നെ ഇനി ഇതേപോലെ തന്നെ ഒരാള് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക പക്ഷേ ആ ആൾ ഉദ്ദേശിച്ച മീനിങ് അല്ല നമ്മൾ അതിനെ മനസ്സിലാക്കിയത് ഇപ്പോ ഉദാഹരണത്തിന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നിങ്ങളുടെ കൂടെ ഞാനും കൂടി വരുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാള് അയാളോട് ഞാൻ പറയാണ് നിങ്ങൾ പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടണേ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പൊ അയാൾ പറഞ്ഞു അയ്യോ വേണ്ട ഈ സ്ഥലത്തേക്ക് ഇന്ന് പോകണത് സേഫ് അല്ല അവിടെ ഭയങ്കര തിരക്കാണെന്നോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നോ അതുകൊണ്ട് ഇന്ന് അവിടേക്ക് പോണത് അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വേറൊരു കാര്യം ഉണ്ട് അതുകൊണ്ട് ഇന്ന് നീ എന്റെ കൂടെ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുകയാണ് അല്ലെങ്കിലും അയാൾക്ക് എന്നെ കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ല അയാൾ ഒരു നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് അത് പറഞ്ഞത് അവിടെ പോണത് സേഫ് അല്ല എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടായിരിക്കും പറഞ്ഞത് പക്ഷേ നമ്മൾ തീരുമാനിക്കുകയാണ് പണ്ടും അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ടും ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് തടസ്സം പറഞ്ഞിട്ടുണ്ട് അയാൾ പറഞ്ഞ കാര്യത്തിന് നമ്മളൊരു മീനിങ് കൊടുക്കുന്നത് പണ്ട് അയാൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാതിരുന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടായിരിക്കും സോ നമ്മളാണ് അയാൾ പറഞ്ഞ കാര്യത്തിന് നമ്മുടേതായ രീതിയിൽ മീനിങ് കൊടുക്കുന്നത് അയാൾ ഉദ്ദേശിച്ചത് അതായിരിക്കില്ല പക്ഷെ നമ്മൾ നമ്മുടെ ആ പാസ്റ്റിനെ റയർ വ്യൂ മിററിലൂടെ നോക്കിയപ്പോൾ അന്ന് അയാൾ എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് സോ ഇന്ന് പറഞ്ഞതും അതുപോലെ തന്നെ സോ ഇതും നമ്മൾ റയർവ്യൂ മിററിലൂടെ നോക്കി കണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഗോൾസ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഉള്ള കഴിവുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളായിട്ട് മാച്ച് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പണ്ട് എനിക്ക് ഇന്ന കഴിവുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇത് എന്നെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റും കാരണം പണ്ടും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പാസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ഗോൾസ് പോലും സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്കൊരു പുതിയ ചാൻസ് എന്തെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ആണ് സോ നിങ്ങൾ നന്നായി മാത് അറിയാം പക്ഷേ നിങ്ങൾ ഒരിക്കലും മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയല്ല ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു കുട്ടി അവരുടെ പാരന്റ് വന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്റെ ഒന്ന് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പറ്റുമോ മാത്സ് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും എനിക്ക് ആലോചിക്കുക ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ ഉടനെ നമ്മുടെ പാസ്റ്റിലേക്ക് നമ്മുടെ റയർവ്യൂ മിററിൽ കൂടെ തിരിഞ്ഞു നോക്കും അല്ലെ ഞാൻ മുൻപ് ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അപ്പൊ തന്നെ പറയും അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ എന്ന് അവരോട് നമ്മൾ പറയും പണ്ട് ഞാനിത് ചെയ്യാത്തത് കൊണ്ട് വേണ്ട എത്ര നല്ല കാര്യമാണെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടേ വേണ്ട അതേപോലെ നമ്മൾ പണ്ട് ചെയ്ത് അതിലെന്തെങ്കിലും തോൽവി സംഭവിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ പറയും അയ്യോ എനിക്ക് പറ്റില്ലാട്ടോ അത് ചിലപ്പോ കാരണം അവരോട് പറയില്ല പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാവും പണ്ട് ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് ശരിയായിട്ടില്ലല്ലോ അപ്പൊ ഇനി വീണ്ടും ട്രൈ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ സോ ഉടനെ നമ്മൾ നമ്മുടെ റെർവ്യൂ മിററിലൂടെ നോക്കി പാസ്റ്റിനെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു ഇതേപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിലും ഒരു തടസ്സമോ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മുടെ റർവ്യൂ മിററിലൂടെ നോക്കും എന്നിട്ട് പറയും അല്ലെങ്കിലും എന്റെ കാര്യം ഇങ്ങനെ തന്നെയാ പണ്ടും അത് ഇപ്പോഴും അതോലും മാറ്റോ ഇല്ല ഞാൻ എന്ത് ചെയ്താലും തടസ്സങ്ങൾ വരിക എന്നുള്ളത് എന്റെ ഒരു തലയിലെഴുത്താണ് ഇതൊക്കെ ഞാൻ എത്ര അതും പറഞ്ഞ് ഈസി ആയിട്ട് നമ്മൾ അങ്ങോട്ട് തോൽവി സമ്മതിക്കും നമ്മൾ നമ്മള് അപ്പ് ചെയ്യും ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇന്നലകളിലെ ടെൻഷൻസ് സങ്കടങ്ങൾ പേടികൾ ഓർമ്മകൾ ഒക്കെ തന്നെയാണ് ഇന്നും ചുമന്നുകൊണ്ട് നടക്കുന്നത് അത് ഒരുപാട് പഴയതായിരിക്കും ഒട്ടും യൂസ്ഫുൾ ആയിരിക്കില്ല അതായത് യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കീറിപ്പോയതായിരിക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തരുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഒട്ടും അല്ലാത്ത കാര്യങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പാസ്റ്റിലെ സ്ട്രെസ്സുകൾ ഫിയേഴ്സ് വറീസ് ടെൻഷൻസ് സങ്കടങ്ങൾ ഓർമ്മകൾ ഇതിനെയൊക്കെ ഇന്നും ചുമന്നുകൊണ്ട് നടക്കുകയാണ് സ്റ്റഡീസ് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ അമ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ തോട്ട്സ് ചിന്തകൾ ആലോചിക്കുന്നുണ്ട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് എന്നാണ് അതിൽ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ചിന്തകൾ നമ്മുടെ പാസ്റ്റിനെ കുറിച്ചുള്ളതാണത്രേ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചുള്ളത് ഇന്നലെ എന്ത് കറി വെച്ചു മിനിഞ്ഞാന്ന് ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യായിരുന്നു അയാൾ കഴിഞ്ഞ ആ ദിവസം എന്നോട് എന്താണ് ഇങ്ങനെ പെരുമാറിയത് കഴിഞ്ഞ വർഷം നമ്മൾ കസിന്റെ മാരേജിന് പോയപ്പോൾ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് എന്തൊക്കെ ഗിഫ്റ്റാണ് കിട്ടിയത് എന്താണ് എന്റെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ 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 പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ചാണ് ഫ്യൂച്ചറിലെയും പ്രസന്റിലെയും കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പാസ്റ്റിലെ ചിന്തകളാണ് നമ്മൾ ഇപ്പോഴും കൂടെ കൂട്ടുന്നത് സോ നമ്മുടെ ചിന്തകൾ വ്യത്യാസം നമ്മുടെ പ്രവൃത്തികളും വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ജീവിച്ച അതേ ജീവിതം തന്നെ നമ്മളിൽ പലരും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ജീവിക്കാനായിട്ടും പോകുന്നത് സോ ഡേ ആഫ്റ്റർ ഡേ നമുക്ക് പറയാം നമ്മുടെ ഓരോ ചിന്തകളും പ്രവർത്തികളും തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ ആ റയർ വ്യൂ മിറിലൂടെ നോക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇന്ന് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തകളും നമ്മുടെ ഓരോ ഇമോഷൻസും നമ്മൾ ആ റയർ വ്യൂ മിററിലൂടെ നോക്കിക്കൊണ്ടാണ് തീരുമാനിക്കുന്നത് സോ നമ്മൾ നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് നിർത്തേണ്ട സമയമായി നമ്മുടെ റയർവ്യൂ മിററിലൂടെയുള്ള ആ നോട്ടം നിർത്തേണ്ട സമയമായി നമ്മുടെ പാസ്റ്റും നമ്മുടെ ഫ്യൂച്ചറും സെയിം അല്ല പാസ്റ്റിൽ ഇന്ന ഇന്ന സംഭവങ്ങൾ നടന്നതുകൊണ്ടോ നടക്കാതിരുന്നതുകൊണ്ടോ പ്രസന്റിലും ഫ്യൂച്ചറിലും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ ഒരു പക്ഷേ ഈ കോട്ട് കേട്ടിട്ടുണ്ടാവും ഡു നോട്ട് ബി എ പ്രിസണർ ഓഫ് യുവർ പാസ്റ്റ് ി ആൻ ആർക്കിടെക്ട് ഓഫ് യുവർ ഫ്യൂച്ചർ എന്നുള്ളത് ഒരിക്കലും നമ്മൾ നമ്മുടെ പാസ്റ്റിലെ തടവുകാരാവരുത് പകരം നമ്മുടെ ഫ്യൂച്ചറിന്റെ ആർക്കിടെക്ട് ആവണമെന്ന് നിങ്ങളെ കൊണ്ട് ഒരു കാര്യം പണ്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇനിയും ഒരിക്കലും ആ കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥമുണ്ടോ ഇല്ല നമ്മൾ നമ്മുടെ തന്നെ പാസ്റ്റിനെ വെച്ച് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും ലിമിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ പാസ്റ്റിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസസ് നമുക്ക് യൂട്ടിലും പക്ഷേ നമ്മുടെ പാസ്റ്റ് ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത് നമ്മുടെ എക്സ്പീരിയൻസസ് നല്ലതായാലും മോശമായാലും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അതിൽ നിന്ന് ഞാൻ എന്തു പഠിച്ചു ആ ഒരു തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എന്തു പഠിച്ചു ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലേക്കും പ്രസന്റിലേക്കും കൂട്ടിക്കൊണ്ട് വരാം അതല്ലാതെ ഒരിക്കലും പാസ്റ്റിനെ നമ്മുടെ ഫ്യൂച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് എന്നെ കൊണ്ട് എന്ത് സാധിക്കും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് സോ ട്രൈ ടു ഫോക്കസ് ഓൺ അവർ പ്രസന്റ് ടു അച്ചീവ് വാട്ട് വി വോണ്ട് ഓർ ടു ലിവ് ദ ലൈഫ് ദാറ്റ് വി റിയലി ഡിസേർവ് സോ നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി വേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് തീരുമാനിക്കുക അത് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് തന്നെ ഉറപ്പിക്കുക വ്യൂ മിററിലൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കി അത് ഒരിക്കലും നമ്മുടെ തീരുമാനങ്ങളെയോ ആക്ഷൻസിനെയോ ചിന്തകളെയോ ഇമോഷൻസിനെയോ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക നമ്മൾ ഇപ്പോൾ എന്താണ് എന്നുള്ളത് പണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ള പോലെ തന്നെ നാളെ നമ്മൾ എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ ഇന്ന് എടുക്കുന്ന ആക്ഷൻസ് വെച്ചിട്ടാണ് തീരുമാനിക്കപ്പെടുക എന്നുള്ളത് ഓർത്തുവെക്കുക സോ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ റയർ വ്യൂ മിറർ സിൻഡ്രം എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഉടനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക വ്യൂ മിററിലൂടെ നോക്കി നമ്മൾ അർഹിക്കുന്ന ആ ജീവിതം നമുക്ക് കിട്ടുന്നത് നഷ്ടപ്പെടുത്താതിരിക്കുക ഡു നോട്ട് ബി എ പ്രിസർ ഓഫ് യുവർ പാസ്റ്റ് ബി ആൻ ആർക്കിടെ ഓഫ് യുവർ ഫ്യൂച്ചർ താങ്ക് ഫോർ വാച്ചിംഗ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം